എന്റെ ജീവിതം നശിച്ചു. എന്നെ ആർക്കും വേണ്ടതായി. എന്നെ ആർക്കും വേണ്ട. ഫുട്ബോൾ ഓവറാക്ട് ചെയ്യാ. ഷട്ട് അപ്പ് ഡൈനോസോർ. ക്രാക്ക്പോട്ട് ഒന്ന് വേഗം പറയാ. എന്താ നിനക്ക് പറ്റിയത്? നിന്റെ കൈ എവിടെ പോയി? കൈ ഇവിടെ ഉണ്ടല്ലോ. ഇതാ കണ്ടോ, കൈ ഇവിടെ ഉണ്ട്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നിനക്ക് നിന്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു എന്നോ. ഐ നോ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രാക്ക്പോട്ട്, നീ എന്നെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞു. എന്താ, ഞങ്ങളെ ചിരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഫുട്ബോൾ ഒന്നുമില്ലെങ്കിലും അവള് സംസാരിച്ചല്ലോ. ഷട്ട് അപ്പ് ഡൈനോസോർ. ഇപ്പൊ അവന് നോർമൽ ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മൂന്ന് പേരും ഈ ക്രാക്ക്പോട്ടിനെ പോലെ തന്നെ ക്രാക്ക്പോട്ട് ആയല്ലേ? പിന്നെ നിന്റെ മമ്മിയെ കണ്ടില്ലല്ലോ. പുറത്തു പോയിരിക്ക. എത്ര നല്ല ആക്ടിംഗ് ആണ് ഞാൻ ചെയ്തത്. നിന്റെ മമ്മി അത് മിസ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? എവിടുന്ന ആക്ടിംഗ് പഠിച്ചത്? ഞാൻ പറയട്ടെ, തീർച്ചയായും നീ ഏതെങ്കിലും ഫിലിം സ്റ്റാൻഡ് പോയായിരുന്നിരിക്കും അല്ലേ? ഇല്ല. ഡ്രൈവർ? നോ. പേഴ്സണൽ സെക്രട്ടറി? അല്ല. കുക്ക്? അതൊന്നും അല്ല. ആക്ടിംഗ് എനിക്ക് ജന്മനാ കിട്ടിയതാ. അഭിനയം എന്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. ചില സമയത്ത് ആക്ടിംഗ് കുറച്ച് കുറച്ചേ പുറത്തേക്ക് വരും. യു നോ ഇറ്റ് ഫ്ലോസ്. പക്ഷേ അവനിയുടെ അടുത്തൊന്നും വരില്ല. നമ്മുടെ അവനി ആക്ഷൻ റോൾ നന്നായി ചെയ്യും. എന്താ പറഞ്ഞ? ഇത് നോക്ക്. ഇത് കൊള്ളല്ല ആന്റി, നീ ആക്ഷൻ ഹീറോയിൻ ആണല്ലോ. ഇതൊന്ന് ഓഫ് ചെയ്യ്. ഇത് ആക്ടിംഗ് ഒന്നും അല്ല, ഇത് റിയൽ ലൈഫിൽ നടന്നതാ. ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അഡ്വർടൈസ്മെന്റ് ഇനി വന്നില്ലെങ്കിലും സാരമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പുതിയ ഐഡിയ ആലോചിക്കണ അലാവുദ്ദീൻ. ആലോചിക്കണമല്ലോ. എന്തെങ്കിലും ആലോചിച്ച പറ്റൂ. എന്ത് ചെയ്യാ? സിമ്പിൾ, അവനി ആക്ടറായാ മതി. ഏഞ്ചൽ, ബി സീരിയസ്. എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായും ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നിന്നെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി എത്ര മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഏഞ്ചൽ പറഞ്ഞത് ശരിയാ. നീ ആക്ടറാകാൻ നോക്ക്, ഞാൻ നിന്റെ മാനേജർ ആയിക്കോളാം. ഏയ്, നിനക്കിത് പറയാൻ നാണമില്ലേ? പാവപ്പെട്ടെ വയറ്റി തടിക്കുന്നു. നീ ഫുട്ബോൾ അല്ലേ, നിനക്ക് നന്നായിട്ട് അറിയാലോ ആടിക്കിട്ടുമ്പോ എങ്ങനെ ഇരിക്കുന്നു. ഏയ് വേണ്ട, അലി ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. നീ പറയുന്നത് കേട്ടാൽ യെസ് പറഞ്ഞ ഉടനെ തന്നെ ഈ പോക്കറ്റിൽ നിന്ന് അസൈൻമെന്റ് എടുത്തു തരുന്നോലുണ്ടല്ലോ. അതും ഞാൻ എടുത്തു തരും. ഞാൻ പറയുന്നേക്ക്, ഏതെങ്കിലും കാര്യം കംപ്ലീറ്റ് ആവുന്നവരെ പ്രയാസമുള്ളതായിട്ട് തന്നെ തോന്നും. മനസ്സിലായോ? ഓ മൈ ഗോഡ് അലാദീൻ, സ്വയം പുകഴ്ത്തുന്നത് നിർത്ത്, പിന്നെ ഈ ആക്ടിംഗ് മതിയാക്ക്. വേറെ എന്തെങ്കിലും ചിന്തിക്കണം. ഒരു ഡയറക്ടർ എന്നെ എടുക്കില്ല. ട്രൈ ചെയ്യാലോ. ആരെയും അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ അലാവുദ്ദീൻ ഉണ്ടല്ലോ, ഇയാളോട് ഡയറക്ട് ചെയ്യാൻ പറയാം. അത് ശരിയാ.
ഇത് കളിയാണെന്നോ നിങ്ങളുടെയൊക്കെ വിചാരം? ഹൽവ തിന്നുമ്പോൾ അത്ര എളുപ്പമെന്ന് കരുതിയോ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇയാളെന്താ പെട്ടെന്ന് ഇങ്ങനെ? നീ നിന്റെ കാര്യം നോക്ക്, ആരുടെയും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഗോട്ട് യു. അന്ന് നീ എന്താ പറഞ്ഞത്? അതിലിപ്പോ എന്താ തെറ്റുള്ളത്? എന്റെ പേഴ്സണൽ ലൈഫിൽ എത്ര വേണമെങ്കിലും ഇന്റർഫിയർ ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നല്ലേ? അതുകൊണ്ട് പറയുന്നേ, വാട്ട് ഈസ് യുവർ സ്റ്റോറി? ഡയറക്ഷൻ എന്ന വാക്ക് കേട്ടപ്പോ നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? എനിക്കറിയാം നിനക്ക് എവിടെയാണ് വേദനിച്ചതല്ലേ. എന്റെ കഥ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണ? അറിയില്ല. മിസ് മേരി പറയാറുണ്ട്, ദുഃഖം മനസ്സിൽ ഒരു മുള്ളുപോലെ കുത്തുവെന്ന്. പക്ഷെ മനസ്സിലെ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പ ആ മുള്ളിന്റെ വേദന ഇല്ലാതാവൂന്ന്. നിന്റെ ഈ മിസ് മേരി ഗാർഡനർ ആണോ അതോ ഹാർട്ട് സർജനോ? നീ സമ്മതിക്കില്ലല്ലേ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കബീർ. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് കളിച്ചും കുടിച്ചും എൻജോയ് ചെയ്തും ഉറങ്ങിയും അങ്ങനെ എന്തും നമ്മൾ ഒരുമിച്ചായിരുന്നു. ഓക്കേ ഓക്കേ, മനസ്സിലായി. ഇന പിരിയാത്ത സുഹൃത്തുക്കളെ പോലെ. ഇന പിരിയാത്ത സുഹൃത്തുക്കൾ. റോഡിൽ ജനിച്ചു, ഓർഫണേജിൽ വളർന്ന് വലുതായി. ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരാന്നറിയില്ല, ഏത് റിലീജിയൻ ആണെന്ന് അറിയില്ല. നിനക്ക് ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. കണ്ടിന്യൂ. ഓർഫണേജിൽ എല്ലാ സൺഡേയും ഞങ്ങളെ ഒരു സിനിമ കാണിക്കുമായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച വരാൻ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അപ്പോ ആ 3 മണിക്കൂറിൽ ഞങ്ങൾ വേറെ ലോകത്തെത്തുമായിരുന്നു. ആ ലോകം ഉണ്ടല്ലോ, നമ്മുടെ ഈ ലോകത്തെക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും. സ്വപ്നങ്ങളുടെ ലോകം. അങ്ങനെ ആ സ്വപ്നങ്ങളുടെ ലോകത്തെ നോക്കി നോക്കി കബീറിന്റെ ഉള്ളിലും ഒരു സ്വപ്നം ജനിച്ചു. കബീറിന് ഡയറക്ടർ ആവാൻ മോഹം ഉണ്ടായല്ലേ? പക്ഷെ അങ്ങനെ ആകാൻ സാധിച്ചില്ല. അല്ല, കഥ ആരാ പറയുന്നേ? നീ. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? സോറി, കണ്ടിന്യൂ കണ്ടിന്യൂ, ഞാൻ കേൾക്കുന്നുണ്ട്. കബീറിന് ഡയറക്ടർ ആകണമെന്നുണ്ടായിരുന്നു. അവൻ ഡയറക്ടർ ആയി. വാവ്. സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ, അവന്റെ സ്വപ്നം സഫലമായല്ലോ. അതൊരു നല്ല കാര്യമല്ലേ? ഓ നോ, ഫിലിം ഫ്ലോപ്പ് ആയി പോയോ? നിനക്കറിയോ ഏറ്റവും കൂടുതൽ വേദന എപ്പോഴാ ഉണ്ടാവുന്നത്? സ്വപ്നങ്ങൾ സഫലമാവാതിരിക്കുമ്പോ. സ്വപ്നങ്ങളൊക്കെ സഫലമായി കഴിഞ്ഞ് അത് തകരുമ്പോഴുണ്ടല്ലോ, അപ്പൊ വേദനയുണ്ടാവും. ഇന്ന് എനിക്ക് സംഭവിച്ചതുപോലെ. കബീർ തുടരെ തുടരെ 4 സിനിമകൾ ഡയറക്ട് ചെയ്തു, പക്ഷെ അതിൽ നിന്നൊന്നു പോലും റിലീസായില്ല. എല്ലാം പെട്ടിയിൽ തന്നെയായിരുന്നു. കബീറിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവന്റെ ആ സിനിമകൾ ഏത് മൂലയിൽ കിടക്കുന്നെന്നോ ഏത് പെട്ടിക്കുള്ളിലാണെന്നോ എലികരണം നശിപ്പിച്ചെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് കബീർ എന്ത് ചെയ്തു? കബീറിന്റെ എല്ലാ സ്വപ്നങ്ങളും മരിച്ചു. മാത്രമല്ല, അതിന്റെ കൂടെ കബീറും മരിച്ചു.
ഇപ്പം നിനക്ക് മനസ്സിലായോ? നിന്റെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വന്നിരുന്നു. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് കബീർ ചെയ്തത് തെറ്റ് നീ ആവർത്തിക്കണമെന്ന്. റിയലായ സ്വപ്നങ്ങളെ കാണാവൂ, നിന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. റിയലായ സ്വപ്നങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല. സ്വപ്നങ്ങളെ റിയൽ ആക്കുകയാണ് വേണ്ടത്. ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. നാളെ ഞാൻ ചന്ദ്രനെ പോണെന്ന് സ്വപ്നം കണ്ടാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഒരിക്കലും ചന്ദ്രനെ എത്തിച്ചേരാൻ കഴിയില്ല. അവനെ കബീറും ഈ തെറ്റ് തന്നെയാ ചെയ്ത. ഇല്ല, കബീർ തെറ്റ് ചെയ്തിട്ടില്ല. കബീർ വളരെ പെട്ടെന്ന് തോൽവി സമ്മതിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൽ സ്വപ്നങ്ങൾ സഫലമാവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടില്ല. നമ്മൾ ചാമ്പ്യൻ എന്ന് വിളിക്കുന്നത് ശരീരത്തിലെ മുഴുവൻ കരുത്തും ചോർന്നാലും യുദ്ധം ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ആളിനെയാണ്. ഇതൊക്കെ പറയാൻ മാത്രമേ കഴിയൂ. നിനക്കറിയില്ലല്ലോ കബീറിന്റെ അവസ്ഥ എന്തായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം കബീറിന്റെ അവസ്ഥ എന്തായിരുന്നു. എനിക്ക് അവനെ കാണാൻ കഴിയും. ഞാൻ അവനെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക. കബീർ മരിച്ചു കഴിഞ്ഞു. ഇല്ല, കബീർ മരിച്ചിട്ടില്ല. ഈ അലാവുദ്ദീന്റെ ഉള്ളിൽ കബീർ ഒളിച്ചിരിപ്പുണ്ട്. നീയാണ് കബീർ. മിസ്മേരി പറയാറുണ്ട്, ജീവിതത്തിൽ ഒരു സ്വപ്നം നമ്മൾ ചൂസ് ചെയ്യണം, എന്നിട്ട് അതിനെ നമ്മുടെ ലക്ഷ്യമാക്കണമെന്ന്. ആ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ജീവിതം മുഴുവനും നമുക്ക് പരിശ്രമിക്കേണ്ടി വരും. ജീവിതം നമ്മളെ ഒരു ഫുട്ബോളിനെ പോലെ ഗ്രൗണ്ട് മുഴുവൻ ഓടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം ഗോൾ ആവുക തന്നെ ചെയ്യും. ഞാൻ പറയുന്ന കേക്ക് ഇതെല്ലാം മറന്നേക്കും. ഫേമസ് ആക്കാൻ വേറെയും വഴികളുണ്ട്. ഒരിക്കലും എനിക്ക് സഹായിക്കാൻ പറ്റില്ല. എനിക്ക് ഡയറക്ഷനും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം അത്ര നന്നായില്ല. എന്താ, എന്തു പറ്റി? അമ്മ, ഇന്ന് അവനിയുടെ അഡ്വർടൈസ്മെന്റ് വന്നില്ലല്ലോ. അവളുടെ ഫീലിംഗ്സ് ഞങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുക. പക്ഷെ എനിക്കറിയാം അവൾക്ക് സങ്കടമുണ്ടെന്ന്. അവൾക്ക് സങ്കടമുണ്ടെന്ന് നിനക്കറിയാലോ. നീ അവളുടെ ഫ്രണ്ട് അല്ലേ. എന്നപ്പോ പോയി അവളെ ഹെൽപ്പ് ചെയ്യ്. പിന്നെ ഞാൻ ഇന്ന് ഏഞ്ചലിന് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാ. ശരിപ്പോ, നീ പോയി അവനിയെ ഹെൽപ്പ് ചെയ്യ്, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ. ആ പിന്നെ ഇത് മുഴുവൻ ഫിനിഷ് ചെയ്യണം, കേട്ടില്ല? ഞാൻ ഇപ്പൊ വരെ ഹെൽപ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? നീനാ, എന്തായത്? നിന്റെ ഫോൺ എത്ര നേരമായി ഇറങ്ങിയെന്ന് ഞാൻ അവിടെ നിന്നപ്പോഴേ കേട്ടല്ലോ. എന്നിട്ട് നീ കേട്ടില്ലേ? അച്ഛാ, ഈ പേപ്പറിലും വന്നിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നാലോ? വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്റെ ആരോഗ്യം കളയുന്ന എന്തിനാ? ഐ ആം സോറി അച്ഛാ.
ഏഞ്ചലിന്റെ ഫോണോ? ശരി. ഹാ ഏഞ്ചൽ, പറയൂ. ചേച്ചി, ചേച്ചി എന്തെങ്കിലും ചെയ്യണം. എന്ത്, എന്ത് പറ്റി? അത് ചേച്ചിക്ക് അറിയില്ലേ, ഇന്ന് അവനിയുടെ അഡ്വർടൈസ്മെന്റ് വന്നിട്ടില്ല. ആ അറിയാം, രാവിലെ മുതൽ ഞാൻ അതിനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നെ. ഇതെല്ലാം ആരാ ചെയ്തെന്ന് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്ക. ചേച്ചി അത് പിന്നെ ചെയ്താ മതി. ആദ്യം ചേച്ചി അവനിയെ വന്നൊന്ന് കാണ്. പാവം വളരെ ടെൻസ്ഡ് ആണ്. ഞാൻ വിചാരിച്ചു ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, എന്നിട്ട് വന്ന് അവനിയെ കാണാന്ന്. പക്ഷേ നീ പറഞ്ഞതാ ശരി. അവനിക്ക് എന്റെ ആവശ്യം ഉണ്ടാവും, ഞാനിപ്പോ വരാം. ഇൻഫാക്ട് ഏഞ്ചൽ, ഞാൻ അവനിയുടെ ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ കൊണ്ടുവരാം. ഗ്രേറ്റ്, എന്നാ ഞാനിപ്പോ തന്നെ അവനിയോട് ചെന്ന് പറയാം. ഇപ്പൊ പറയണ്ട, ഞാൻ അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം, അവളെ ഹാപ്പി ആയിക്കോളൂ. ഓക്കേ ചേച്ചി, പക്ഷെ പെട്ടെന്ന് വരണം. ബൈ ബൈ. മമ്മിക്ക് നല്ല സുഖമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വാ, വന്നിവിടെ ഇരിക്ക. വന്നേ ഇരിക്ക, ഇരിക്ക. മമ്മി എവിടെയാ പോയത്? എനിക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല അവന്, ഒന്നും സംഭവിക്കില്ല. മമ്മി എന്താ പറഞ്ഞത്? മമ്മി എന്തിനാ ഇത്ര പേടിച്ചിരിക്കുന്നേ? ഇല്ലല്ലോ, നല്ല ക്ഷീണമുണ്ട്. ദാ ഈ വെള്ളം കുടിക്കേ. അകത്ത് വന്നോളൂ, ഡോർ തുറന്നെടുക്കുക. ഹായ്, ഹായ്. ഞാൻ എന്താ ചെയ്തത്? ആരെയാണോ ആന്റി വിവാഹം ചെയ്യാൻ പോകുന്നത് ആ ആളാണ് എന്റെ പപ്പ. അവനി നോക്ക, ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. നിനക്ക് ഐസ്ക്രീം ഇഷ്ടല്ലേ, നിനക്ക് വേണ്ടിയാ. ആന്റി ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അവനി നീ അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം. ഞാനത് അന്വേഷിക്കാം മോളെ. ഇന്ന് എന്താ നിന്റെ ആഡ് ന്യൂസ് പേപ്പറിൽ വരാത്തേന്ന്? ആന്റി ഈ നാടകം കളിക്കുന്നൊന്ന് മതിയാക്ക്. നാടകം മതിയാക്കാനും
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആന്റിയെ മിസ്സസ് രാജശ്രീ വർമ്മയല്ലേ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഒന്ന് നിർത്തവണി. നീന മാഡം, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ പോണം. പക്ഷെ ഐഷ മാം, എന്താ കാര്യം? എന്റെ തെറ്റെന്താന്ന് എന്നോട് പറയൂ. ഞാൻ എന്താ ചെയ്തത്? ആന്റിക്ക് എന്താ ഒന്നും അറിയില്ലേ? ആരെയാണോ ആന്റി വിവാഹം ചെയ്യാൻ പോകുന്നത്, ആ ആളാണ് എന്റെ പപ്പ. അവനി, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ആശിഷിനെയാ, മോളുടെ പപ്പയല്ല. മിസ്റ്റർ ആശിഷ് വർമ്മ തന്നെയാണ് എന്റെ പപ്പ. ഫിലിം ഡയറക്ടർ ആശിഷ് വർമ്മ. മിസ്സസ് രാജേശ്വരി വർമ്മയുടെ മകൻ മിസ്റ്റർ ആശിഷ് വർമ്മ. നിന്റെ ഒരു തെറ്റ് കാരണം ഇന്നെന്താ സംഭവിച്ചെന്ന് പലപ്പോഴും ഞാൻ നിന്നെ പറഞ്ഞു വിലക്കിയതാ. പക്ഷെ ഒരു തവണ പോലും നീ കേട്ടില്ല. ഇന്നവള് നിന്റെ ഐഷ ഇന്നെന്റെ വീട്ടിൽ കയറി വന്ന് ഒരമ്മ എങ്ങനെയായിരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു. നിനക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അത് കാണാൻ കഴിഞ്ഞെന്നെ മോനെ. നീ ഒരാള് കാരണം ആ ആൾക്കാർ നിന്റെ അമ്മ എന്തുമാത്രം അപമാനിച്ചു എന്ന്. അവള് എന്റെ വീട്ടിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി തന്നെ പറയ, എന്റെ ഉള്ളിലെ മാതൃത്വം മരിച്ചുപോയെന്ന്. അവൾക്ക് എന്നെ പറ്റി എന്തറിയാം, എന്തറിയാം എന്നെ പറ്റി? പക്ഷെ എനിക്ക് എന്നെ കുറിച്ച് അറിയാലോ.
ഞാൻ എങ്ങനെയുള്ള അമ്മയാണെന്ന്. അച്ഛൻ ഞാൻ അമ്മയാ, ഞാൻ അമ്മയാ, അമ്മയാ, അമ്മയാണ്. അമ്മേ, 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 എന്തു പറ്റി? ശരി പറ, ഞാൻ നിന്നോട് പറഞ്ഞ ജോലിയൊക്കെ നീ ചെയ്തോ? ചെയ്തു. ഹേമന്തെങ്കിലും നീനയും വൈകിട്ട് വരും. വൈകിട്ടോ? എന്താ ഇപ്പൊ വരാത്തത്? അമ്മേ, അത് എന്താ പറയേ. നീന അവനയുടെ വീട്ടിൽ പോയിരിക്കുക. എന്തിന്? അവളോട് അഡ്വർട്ടൈസ്മെന്റ് വന്നില്ലല്ലോ, അത് ആരാണ് തടഞ്ഞതെന്ന് അന്വേഷിക്കാൻ പോയിരിക്കുക. പിന്നെ അവള് ഭയങ്കര ദേഷ്യത്തിലാണെന്നാ ഹേമന്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അമ്മ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അമ്മയ്ക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയ്ക്ക് അറിയായിരുന്നോ?